हेलो फ्रेंड्स, वेलकम बैक टू माय यूट्यूब चैनल। इन वीडियो एल्लावर्क्कुम स्वागत। नमुक इंटरनेशनल ट्रावल मनसिल टेंशन अद आद्यमायिट्ट यात्रा परयुकयुम वेण्ड। आद्यमायिट्ट यात्रा मनसिल प्रधानप्पेट्ट संशयम लगेज कोंडुपोकुम्बोल एन्तक्के साधनंगल कोंडुपोकान पट्टुम एन्तक्के साधनंगल वेक्कान पाडिल्ल एन्नतिनेक्कुरिच्चाण। സാധാരണയായി ഫ്ലൈറ്റ് യാത്രയിൽ രണ്ട് തരത്തിലുള്ള ബാഗേജുകളാണ്, ക്യാരിയിൻ ബാഗേജും ചെക്ക് ഇൻ ലഗേജും. അതിൽ ക്യാരിയിൻ ബാഗേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കയ്യിൽ കരുതുന്ന ബാഗാണ്. ചെക്ക് ഇൻ ലഗേജ് എന്ന് പറയുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ എത്തുമ്പോൾ നമ്മൾ അവിടെ ഏൽപ്പിക്കുന്ന ബാഗാണ് ചെക്ക് ഇൻ ലഗേജ്. ഈ ചെക്ക് ഇൻ ലഗേജിൽ എത്ര കിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഈ ചെക്ക് ഇൻ ലഗേജിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ്, മൊബൈൽ ചാർജർ, പവർ ബാങ്ക് ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിക് എക്യുപ്മെന്റും നമ്മൾ ചെക്ക് ഇൻ ലഗേജിൽ വെക്കാൻ പാടില്ല. കാരണം ഇവ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവയ്ക്കൊക്കെ ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് വൺ ഈസ് വാല്യുബിൾ എക്യുപ്മെന്റ്സ് ലൈക്ക് ക്രെഡിറ്റ് കാർഡ്സ്, ക്യാഷ്, ഓർണമെന്റ്സ് ഇവയൊന്നും നമ്മൾ ചെക്ക് ഇൻ ലഗേജിൽ വയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ്, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, പാസ്പോർട്ട്, മറ്റ് പേപ്പേഴ്സ് ഇവയൊക്കെ നമ്മൾ നമ്മുടെ ചെക്ക് ഇൻ ലഗേജിൽ വയ്ക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ്, മാച്ച് ബോക്സ്, ലൈറ്റർ ഇവയൊന്നും നമ്മൾ നമ്മുടെ ചെക്ക് ഇൻ ലഗേജിൽ വയ്ക്കരുത്. നെക്സ്റ്റ് വൺ ഈസ് മെഡിസിൻസ്. സാധാരണയായി ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അത് പ്രിസ്ക്രിപ്ഷനോട് കൂടി നമ്മുടെ ക്യാരിയിൻ ബാഗേജിൽ വെക്കുവാൻ ശ്രദ്ധിക്കുക. യാത്രക്കിടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപകാരപ്പെടും. മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ക്ലോത്ത്സ്, പേസ്റ്റ്, ബ്രഷ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ എപ്പോഴും നമ്മുടെ ക്യാരിയിൻ ബാഗേജിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ടൈം ഇസ്രയേലിലേക്ക് വന്നപ്പോൾ എന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ചെക്ക് ഇൻ ലഗേജിലാണ് വെച്ചിരുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചെക്ക് ഇൻ ലഗേജ് ആ ഫ്ലൈറ്റിൽ എത്തിയിരുന്നില്ല. വൺ വീക്കിന് ശേഷമാണ് എനിക്കത് ലഭിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ എക്സ്ട്രാ പൈസ ഇവിടെ വന്ന ഉടനെ തന്നെ ചിലവാക്കേണ്ടി വന്നു. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ ക്യാരിയിൻ ബാഗേജിൽ ഒരു ജോഡി ഡ്രസ്സും അതുപോലെ അത്യാവശ്യം നമുക്ക് വേണ്ട കോസ്മെറ്റിക് ഐറ്റംസും പേസ്റ്റ്, ബ്രഷ് ഇങ്ങനെയുള്ള സാധനങ്ങളും കരുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക്സ്.